4K Dolby Atmos ആ ഒരു സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ജില്ല എന്ന് പറയുന്നത് KL2. കൊല്ലം ജില്ലയിൽ എത്ര 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസിൽ വരുന്ന തിയേറ്ററുകളുണ്ട് നമുക്ക് നോക്കാം. ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലുംതാഴത്തെ പാർത്ത മൂവി ഹൗസ്. അപ്പോൾ അവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നത്. അതിൽ തന്നെ പാർത്ത എന്ന് പറഞ്ഞ സ്ക്രീനിൽ സോണിയുടെ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസുമാണ്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷന് ആ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150, അതുപോലെ തന്നെ 220 രൂപ. അപ്പോൾ ഇനി രണ്ടാമത് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലുംതാഴത്ത് നിന്ന് നേരെ അങ്ങ് പുനലൂരോട്ട് പോവാണ്. അപ്പോൾ പുനലൂർ രാംരാജ് മൂവീസ്, അവിടെയും 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷന് ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130, അതുപോലെ തന്നെ 200 രൂപ. അപ്പോൾ ഇനി മൂന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പുനലൂരുള്ള തിയേറ്റർ തന്നെയാണ്. അപ്പോൾ പുനലൂറുകാർക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ബമ്പർ തന്നെ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K ഡോൾബി അറ്റ്മോസ് തന്നെ സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ ടിക്കറ്റ് ചാർജ് താരതമ്യേന കുറവാണ്. അപ്പോൾ ടിക്കറ്റ് ചാർജ് കുറഞ്ഞ അടുത്ത തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ നമ്മുടെ തായ് ലക്ഷ്മി സിനിമ പുനലൂർ. അപ്പോൾ അവിടെയും ബാർക്കോടെ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ 130, 200, 300. ഈ 300 രൂപ എന്ന് പറയുന്ന ഏറ്റവും പുറകിലത്തെ റിട്ടേൺ സീറ്റ് ആണ്. അപ്പോൾ കണ്ടല്ലോ, പുനലൂരുള്ള രണ്ട് തിയേറ്ററിലും 4K ഡോൾബി അറ്റ്മോസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ടിക്കറ്റ് ചാർജ് നോക്കുന്ന സമയത്ത് മിനിമം ടിക്കറ്റ് ചാർജ് 130 രൂപയാണ്. ഇനി പുനലൂരിൽ ഒരു കാർണിവൽ സിനിമാസ് ഉണ്ട്, ഡിമാൾ ഒരു കാർണിവൽ സിനിമാസ് ഉണ്ട്, അവിടെ പക്ഷേ 4K ഡോൾബി അറ്റ്മോസ് ഒന്നും ഇല്ല കേട്ടോ. യെസ്. അപ്പോൾ ഇനി നാലാമതൊരു തിയേറ്റർ കൂടെ ഉണ്ടോ? ഉണ്ടോ? യെസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഒന്നായ നമ്മുടെ രേവതി സിനിമാക്സ് പാരിപ്പള്ളി. അറിയാലോ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ മൂന്ന് സ്ക്രീനാണ് വരുന്നത്. അതിൽ തന്നെ സ്ക്രീൻ വണ്ണിൽ 4K RGB ലേസർ പ്രൊജക്ഷൻ ആണ് വരുന്നത്. അതും ക്രിസ്റ്റി 4K RGB ലേസർ പ്രൊജക്ടർ ആണ്. അതുപോലെ തന്നെ 64 ഇൻഡിവിജ്വൽ ചാനൽ ഡോൾബി അറ്റ്മോസുമാണ് ആ ഒരു തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷന്, ഇത്രയും മെച്ചപ്പെട്ടൊരു കോൺഫിഗറേഷന് ആ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150, അതുപോലെ തന്നെ 200 രൂപയാണ്. യെസ്. അപ്പം ഇത്രയാണ് ഞാൻ കണ്ടെത്തിയ നാല് തിയേറ്ററുകൾ കേട്ടോ. പിന്നെ വേറെ പലവിധം കോൺഫിഗറേഷനിൽ വരുന്ന തിയേറ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആ ഒരു കോൺഫിഗറേഷനിൽ വരുന്ന തിയേറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ നാല് തിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ JB സിനിമാസ് നല്ല തിയേറ്ററാണ്. അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് അല്ല, ഓരോ 11.1 ആണ്. നമുക്ക് ഈ ഓരോ തിയേറ്റേഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ കുറച്ച് വേറെ കോൺഫിഗറേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ 4K 7.1 വരുന്ന തിയേറ്റർ ഉണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കര മിനർവ തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ 4K 7.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ അശോക് സിനി ഹൗസ് പരവൂർ, അവിടെയും 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1 ആണ് വരുന്നത്. പിന്നെ 4K പ്രൊജക്ഷൻ വരുന്നത് നമ്മുടെ സീമ സിനിപ്ലക്സ് പത്തനാപുരം, അവിടെ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കടക്കൽ ശ്രീശൈലം തിയേറ്റർ, അവിടെയും 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്. പിന്നെ അഞ്ചൽ അർച്ചന സിനിമാസിൽ 2K പ്രൊജക്ഷൻ ആണ്, പക്ഷേ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പം അങ്ങനെ കോൺഫിഗറേഷൻ ഉള്ള കുറച്ചധികം തിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് 4K ഡോൾബി അറ്റ്മോസിൽ വരുന്നത് ഈ ഒരു നാല് തിയേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജില്ലകളോട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, അത് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നമ്മൾ കേരളത്തിലെ എല്ലാ 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസിൽ വരുന്ന തിയേറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് മൊത്തത്തിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. അപ്പോൾ അതുവരെയും ബൈ.